നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വല്ലാത്തൊരു ദുരന്തമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്ക് ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം മലപ്പുറം സ്വദേശി ദേവനന്ദൻ ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് എന്നിവരാണ് മരിച്ചത് എല്ലാവർക്കും പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം അഞ്ചു പേർക്ക് പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന പത്തു പേരും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി വിദ്യാർത്ഥികളായിരുന്നു ഗൗരി ശങ്കർ ആൽബിൻ കൃഷ്ണദേവ് മുക്സിൻ ഷെയ്ൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ചില ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു എല്ലാവരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അതേസമയം ആലപ്പുഴ കള്ളർക്കോട് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കിട്ടി കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലേക്ക് കാറ് വന്നിടിക്കുകയായിരുന്നു വണ്ടാരം മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ പന്ത്രണ്ട് പേർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറ് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് കാർ പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന നാലു പേർക്കും പരിക്കേറ്റു ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് വിവരം അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുവരാൻ സാധ്യതയില്ലാത്ത മേഖലയാണിതെന്നും കനത്ത മഴയിൽ കാഴ്ച മങ്ങിയതാകാം അപകടകാർ െന്ന് സംശയിക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടുതൽ പരിശോധന നടക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു കനത്ത മഴയ്ക്കിടെ ഇന്നലെ രാത്രി ഒമ്പത് ഇരുപതിനായിരുന്നു അപകടം ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് കാർ നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു മൂന്ന് പേർ സംഭവ തന്നെ മരിച്ചു വണ്ടാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് സഹപാഠികൾ പറഞ്ഞു അമ്പലപ്പുഴ കാക്കാഴം സ്വദേശിയുടെ കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നതായി ആർ പറഞ്ഞു അതേസമയം നല്ല മഴയായിരുന്നുവെന്നും വലിയ ശബ്ദം കേട്ടാണ് ഓടി വന്നതെന്നും അപകടത്തിന് സാക്ഷിയായ കേരള സർവകലാശാലയിലെ പി ജി വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സംഭവത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ളവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശവും നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത